ഹായ് ഫ്രണ്ട്സ്, വിനീസ് വാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിളാക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻസിൽ ഓൾ എന്നുള്ളതും കൂടി എനേബിളാക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കരിക്ക് പുഡിങ്ങാണ്. അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് വരും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കരിക്കാണ്, കരിക്ക് പുഡിങ്ങാണല്ലോ. അപ്പോൾ ഞാൻ 2 കരിക്കാണ് എടുത്തേക്കണത്. അതിൻ്റെ പൾപ്പ് മാറ്റി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ആ പൾപ്പൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, കരിക്കിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്, ഒന്നും കൂടി അരച്ചുകൊണ്ട് വരാം. കുറച്ച് തരിയൊക്കെ കിടക്കണമായിരിക്കും നല്ലത്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണമായിരിക്കും ടേസ്റ്റ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ്, കുതിർത്തിയ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇടക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ചൈന ഗ്രാസ് ഇപ്പം നമ്മൾ 10 ഗ്രാം എടുത്തിട്ടുണ്ടല്ലോ, അപ്പം നല്ല ഉറച്ച് കിട്ടും, കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം നമുക്ക് ഇനി അത് കോരി, സ്പൂൺ കൊണ്ട് കോരി എടുക്കാനാണെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല, 8 ഗ്രാം ഇട്ടാൽ മതി. നമ്മൾ കടയിൽ നിന്ന് കരിക്ക് പുഡിങ് വാങ്ങുമ്പോൾ ഒരു ഗ്ലാസ്സിൽ, മീൻസ് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കോരിയെടുക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചേക്കണം കരിക്കും വെള്ളവും കൂടി ഉള്ളതുണ്ടല്ലോ, അത് ആ പൾപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ചൂടോടുകൂടി ഈ ചൂടുള്ള പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടിനും ചൂടുണ്ടാവണം. ഇനിയിപ്പോൾ നമ്മൾ ആകെ 5 സ്പൂൺ പഞ്ചസാരയിൽ ഇട്ടിട്ടുള്ളൂ, അത് പോരാ. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു 4 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9 സ്പൂൺ പഞ്ചസാരയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുഡിങ്ങിന് എപ്പോഴും മധുരം കുറച്ച് കൂടി നിൽക്കണമാണ് നല്ലത്, കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ മധുരം കുറഞ്ഞു പോകുമല്ലോ. ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കരിക്കിൻ്റെ വെള്ളമാണ്. 1 കരിക്കിൻ്റെ ഫുൾ വെള്ളം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, ഈ കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് നന്നായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 7 പാത്രത്തിലേക്ക് മാറ്റാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. താഴെയാണ് വെച്ച് കൊടുക്കേണ്ടത്, ഫ്രീസറിൽ വെക്കരുത്. 1-2 മണിക്കൂറാകുമ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടും. ചൈന ഗ്രാസ് ഇട്ടേക്കണോണ്ട് ജെലാറ്റിൻ ഇടുന്നതിനേക്കാളും സ്പീഡിൽ സെറ്റായി വരും. ഇപ്പം ഞാൻ ഇട്ടേക്കണത് ഒരു നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അത് നല്ല നന്നായിട്ട് ഉറച്ചും വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.